സംസ്ഥാനത്ത് വിൽക്കുന്ന കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തണമെന്ന കർശന നിർദ്ദേശവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന വ്യാപകമായി മുതൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുപ്പിവെള്ളത്തിന്റെ പരിശോധനകൾ നടത്തും അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് വേനൽക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുപ്പിവെള്ളം കുടിക്കുന്നവരും ശ്രദ്ധിക്കണം ചൂട് കാലമായതിനാൽ നിർജ്ജലീകരണത്തിന് സാധ്യത ഏറെയാണ് അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തി കുടിക്കുക ശുദ്ധജലത്തിൽ നിന്നും ഉണ്ടാക്കിയ ഐസ് മാത്രമേ പാനീയങ്ങളിൽ ഉപയോഗിക്കാവൂ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വേനൽക്കാലത്തെ പ്രത്യേക പരിശോധനകൾ നടത്തിവരുന്നുണ്ട് കടകളിൽ നിന്നും വാങ്ങുന്ന കുപ്പിവെള്ളം കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കുപ്പിവെള്ളത്തിൽ ഐ എസ് ഐ മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം കുപ്പിയുടെ അടപ്പിലെ സീൽ പൊട്ടിയ നിലയിലുള്ള കുടിവെള്ളം ഉപയോഗിക്കാതിരിക്കുക വലിയ ക്യാനുകളിൽ വിടുന്ന കുടിവെള്ളത്തിനും സീൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കടകളിൽ വെയിലെളുക്കുന്ന രീതിയിൽ കുപ്പിവെള്ളമോ ശീതല പാനീയങ്ങളോ സൂക്ഷിക്കാതിരിക്കുക അത്തരം പാനീയങ്ങൾ വാങ്ങിക്കാതിരിക്കുക കുടിവെള്ളം മറ്റ് ശീതല പാനീയങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ വെയിൽ കൊള്ളുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടുന്നതും വെയിലെളിക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോകുന്നതും വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അധികനേരം പ്ലാസ്റ്റിക് കുപ്പികൾ വെയിൽ വെയിലെടുക്കുമ്പോൾ അതിൽ നിന്നും കെമിക്കൽ ലീക്ക് ഉണ്ടായി ആരോഗ്യത്തിന് ഹാനികരമാകാൻ സാധ്യതയുണ്ട് വെയിൽ വെയിലെളുക്കുന്ന രീതിയിൽ തുറന്ന വാഹനങ്ങളിൽ കുപ്പിവെള്ളവും മറ്റു പാനീയങ്ങളും വിതരണത്തിനായി കൊണ്ടുപോകരുത്